പ്രിയ ദൈവത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇത് ജേക്കബ് തോമസ് അച്ഛൻ. മലങ്കര സഭയുടെ ചരിത്രം തുടർന്ന് അഞ്ചാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചിന്തിച്ചത് 1876 മുളന്തുരുത്തി സുനകദോസും തുടർന്ന് 1889 റോയൽ കോടതി വിധിയുമാണ്. എന്നാൽ റോയൽ കോടതി വിധിയിൽ അതിലെ കക്ഷികളായിരുന്ന മൂന്ന് വിഭാഗത്തിന് ആ വിധി എങ്ങനെയാണ് അവിടെ തുടർന്ന് ഉണ്ടായ ആഫ്റ്റർ എഫക്ട്സ് എന്നിവിടെ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് സഭയിലുണ്ടായ മറ്റൊരു വിഭജനത്തെ പറ്റി ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്, ഇതിലെ മൂന്ന് കക്ഷികൾ അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന, അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പോലിത്തയായി തുടർന്ന് വന്ന പാലക്കുന്നത്ത് മാത്യുസ് മാർ അത്താനാസിയോസ്, അദ്ദേഹം തൻ്റെ സഹോദരനായ തോമസ് കത്തനാർക്ക് തോമസ് മാർ അത്താനാസിയോസ് എന്നുള്ള പേരിൽ ഏകപക്ഷീയമായി മലങ്കര സഭയുടെ പള്ളി പ്രതിപുരുഷ യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പോ പിന്തുണയോ ഇല്ലാതെ പട്ടം കൊടുക്കുകയും അദ്ദേഹം കൈവശം വച്ചിരുന്ന കോട്ടയം പഴയ സെമിനാരി ഉൾപ്പെടെയുള്ള മലങ്കര സഭയുടെ എല്ലാ സ്വത്തുക്കളും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയെ പരമേൽപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് മുളന്തുരുത്തി സുനദോസിൽ മലങ്കര മെത്രാപ്പോലിത്തയായി തിരഞ്ഞെടുക്കപ്പെട്ട പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്ത അഞ്ചാമൻ, അദ്ദേഹം മലങ്കര സഭയുടെ സ്വത്ത് മലങ്കര സഭയ്ക്ക് ലഭിക്കണം എന്ന് പറഞ്ഞ് ആലപ്പുഴ ജില്ലാ കോടതിയിൽ 1879 കൊടുത്ത കേസാണ്. പിന്നീട് ആ കേസിൽ പുലിക്കോട്ടി തിരുമേനി വിജയിച്ചു. ആ കേസിനെതിരായിട്ട് തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലും അവർ പരാജയപ്പെട്ടു. പിന്നീട് അവരെന്ന് ഞാൻ പറയുമ്പോൾ തോമസ് മാർ അത്താനാസിയോസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കാണുന്ന മാർത്തോമ സഭയുടെ സ്ഥാപകരാണ്. അദ്ദേഹം രാജാവിന് ആവേശം കൊടുക്കുകയും രാജാവ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോടതിയാണ് റോയൽ കോടതി. ആ റോയൽ കോടതിയും അതിൻ്റെ വിധി, ആ റോയൽ കോടതി കേസ് നടക്കുമ്പോൾ അതിനെ മൂന്ന് താല്പര്യ കക്ഷികളാണ് അതിലുള്ളത്. ഒന്ന്, നിലവിലിരിക്കുന്ന മലങ്കര മെത്രാപ്പോലിത്ത, അദ്ദേഹത്തിൻ്റെ രാജകീയ വിളംബരം അദ്ദേഹത്തെ പിൻവലിച്ചെങ്കിലും യഥാർത്ഥ അവകാശിയെ കണ്ടെത്തണം എന്നുള്ളൊരു ഒരു നോട്ടോടുകൂടിയാണ് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം റദ്ദാക്കിയത്. ആയതുകൊണ്ട് അത് അങ്ങനെ അന്ന് നിലവിലിരിക്കുന്ന തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി ഒന്നാം കക്ഷി ഒന്ന്. രണ്ട്, ഈ കേസ് കൊടുത്തിരിക്കുന്ന മലങ്കര മെത്രാപ്പോലിത്തയായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് അഞ്ചാമൻ. മൂന്ന്, എല്ലാ സംഭവ വികാസങ്ങളുടെയും ചരട് വലിച്ച അന്ത്യോക്കായയുടെ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ പാത്രിക്കിസ് ബാവ. ഈ മൂന്ന് പേരാണ് അതിൻ്റെ തൽപരകക്ഷികൾ. അതിൽ ഒന്നാമത്തെ പാർട്ടി, അല്ല ഒന്നാമത്തെ നമ്മൾ പരിഗണിക്കുന്നത് പാലക്കുന്നത്ത് തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ്. കാരണം തോമസ് മാർ അത്താനാസിയോസ് കൈവശം വച്ചിരിക്കുന്ന മലങ്കര സഭയുടെ സ്വത്തുക്കൾ ഇപ്പോഴ് മലങ്കര മെത്രാപ്പോലിത്തയായ പുലിക്കോട്ടി തിരുമേനിക്ക് കൈമാറണം എന്നുള്ളതാണ് വിധി. ആ വിധി വന്നതോടുകൂടി അതേ തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ചേർന്ന് ഒരു നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വേർപെട്ട് മാർത്തോമ സഭ എന്ന പേരിൽ ഒരു പുതിയ സഭ രൂപം കൊണ്ടു. അപ്പോൾ ഈ മാർത്തോമ സഭയെപ്പറ്റി ചില കാര്യങ്ങളിലൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഉചിതമാണ്. 1889 റോയൽ കോടതി വിധിയുടെ പരിണിത ഫലമായിട്ട് സഭയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നിർബന്ധിതരായവരാണ് മാർത്തോമക്കാർ. കാരണം സഭയുടെ പൗരാണിക വിശ്വാസത്തെ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ വിഭജനമാണ്. ഈ റോയൽ കോടതി വിധിയിൽ മാരാമൺ, കോഴഞ്ചേരി എന്നീ പള്ളികൾ ഒഴികെ മറ്റെല്ലാ സ്വത്തുക്കളും, അവർ കൈവശം വച്ചിരുന്ന എല്ലാ സ്വത്തുക്കളും, അത് പുലിക്കോട്ടിൽ ദിവനാശിയോസ് എന്ന മലങ്കര മെത്രാപ്പോലിത്തയെ ഏൽപ്പിക്കുവാനാണ് ആ വിധി വരുന്നത്. ആയതുകൊണ്ട് ഈ
ഈ രണ്ട് പള്ളികൾ അവർക്ക് കോടതി വിധിയിലൂടെ ലഭിച്ചു, മാരാമണും കോഴഞ്ചേരി. കാരണം മാരാമണാണ് എബ്രഹാം മൽപ്പാന്റെ തട്ടകം. അവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ പരിഷ്കരിച്ച, മാറ്റം വരുത്തിയ കുർബാന, തക്സായിൽ കുർബാന ചൊല്ലിയത്. അതുകൊണ്ട് അവരുടെ ആരംഭവും അവിടെയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മാർത്തോമാ സഭയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ ഈ മാരാമൺ, കോഴഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളാണ്. കാരണം അവിടെയാണ് ഈ ഇതിൻ്റെ ആരംഭം. ഈ പ്രത്യേകിച്ചും പാലക്കുന്നത്ത് കുടുംബത്തിൻ്റെ സ്വാധീനം അവിടെയാണ് ഉള്ളത്. അപ്പം ആയതുകൊണ്ട് അവിടെയാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഈ മാരാമൺ കോഴഞ്ചേരി പള്ളികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്വത്തുക്കളും പുലിക്കോട്ടിൽ ദിവനാശിവസിന് കൊടുക്കേണ്ടി വന്നു. നവീകരണക്കാരെന്ന് വിളിക്കപ്പെട്ട ഈ ഭാഗം, ഈ വിഭാഗം മാർത്തോമാ സഭ എന്ന പേരിൽ സ്വയം പേര് സ്വീകരിച്ച്. കാരണം അതുവരെ മാർത്തോമാ ക്രിസ്ത്യാനികളെന്ന് നമ്മളെ വിളിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് അന്ത്യോക്യ ബന്ധത്തിൽ നമുക്കത് യാക്കോബായ എന്നുള്ളൊരു പേര് നമ്മളുടെ ഈ മലങ്കര സഭയ്ക്ക് ഉണ്ടായി. ആയതുകൊണ്ടാണ് ഈ റോയൽ കോടതി വിധിയിൽ ഈ മാർത്തോമാ സഭയും യാക്കോബായ സഭയും തമ്മിലുള്ളൊരു കേസെന്ന് വേണേൽ നമുക്കതിനെ വിളിക്കാം. പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ മാർത്തോമാ സഭയുമില്ല, യാക്കോബായ സഭയുമില്ല. മലങ്കര സഭാ മക്കൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായ നവീകരണ പ്രസ്ഥാനം, അവർക്ക് നേരായ വഴിയിലല്ലാതെ അവർ നേടിയെടുത്ത, അന്ത്യോക്യയിൽ നിന്ന് നേടിക്കൊണ്ടുവന്ന ഒരു മെത്രാപ്പോലിത്ത സ്ഥാനം, അതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് ഇവിടെ ഉണ്ടായ, ഇവിടുത്തെ സമൂഹത്തിൽ ഉണ്ടായ വിഭജനങ്ങളും വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനവും ഒക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം. പിന്നീട് ഈ മാർത്തോമാ സഭ ആദ്യകാലത്ത് അവരുടെ ആരാധനാക്രമങ്ങൾ ഏതാണ്ട് മുഴുവനായും സുറിയാനി ഓർത്തഡോക്സ് ആരാധനാക്രമങ്ങൾ തന്നെയായിരുന്നു. താമസം വിന പുതിയ പള്ളികളും ആത്മീയ പ്രസ്ഥാനങ്ങളും അവർ വളർത്തിക്കൊണ്ടുവന്നു. പ്രത്യേകിച്ച് തിത്തൂസ് പ്രഥമൻ മെത്രാപ്പൊലിത്തയുടെ കാലത്ത് സഭ വളരെ അഭിവൃദ്ധിപ്പെട്ടു. പരേഖത്തിൻ്റെ കാലത്ത് ആ സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടായി. 1926 കോട്ടയത്ത് എം ജി സെമിനാരി, മാർത്തോമാ തിയോളജിക്കൽ സെമിനാരി ആരംഭിച്ചു. പിന്നെ 1952 മൂന്ന് മെത്രാപ്പൊലിത്തമാരെ അവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഒരു സമയത്ത് സഭയിലൊരു പിളർപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ രണ്ട് തലത്തിലുള്ള ചിന്താഗതികൾ വന്നു. ഒന്ന്, അവർ നവീകരണ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭ വിട്ടുപോയതെങ്കിലും സഭയുടെ നേതൃത്വം തുടർന്നു വന്നത് സുറിയാനി പാരമ്പര്യവും ആരാധനക്രമങ്ങളും തന്നെയാണ്. എന്നാൽ അതിനകത്ത് ഒരു ശക്തി, ഈ എബ്രഹാം മൽപ്പാനച്ചൻ തുടങ്ങി വെച്ച നവീകരണ ആശയങ്ങൾ, അതായത് പ്രൊട്ടസ്റ്റന്റിസത്തിൻ്റെ കൂടുതൽ ഡീപ്പായിട്ട്, അതിലേക്ക് കൂടുതലായിട്ട് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സുറിയാനി പാരമ്പര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് കൃത്യമായ ഒരു പ്രൊട്ടസ്റ്റന്റ് ആശയത്തിലേക്ക് സഭ പോകണം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം സഭയ്ക്കുള്ളിൽ ഉണ്ടായി. അവരെയാണ് പിന്നെ പത്യോപദേശക്കാരെന്ന് ഉള്ള പേര് അവർ അറിയപ്പെട്ടത്. അവരാണ് ഇവർ സഭാ നേതൃത്വവുമായിട്ട് ഇവർ ഇടഞ്ഞു. അങ്ങനെ 1961 ഇവർ സെന്റ് തോമസ് ഈവാഞ്ചലിക്കൽ സഭ എന്നുള്ള ഒരു പേരിൽ മാർത്തോമാ സഭയിൽ നിന്ന് അവർ മാറിപ്പോയി. അങ്ങനെ മാർത്തോമാ സഭ വീണ്ടും വിഭജിച്ച് ഒരു ചെറിയ കൂട്ടം അവരിൽ നിന്ന് മാറിയവരാണ് ഈ ഇവാഞ്ചലിക്കൽ സഭ. ഇനി ഈ മാർത്തോമാക്കാരുടെ ആരാധനാക്രമങ്ങളും പൗരോഹിത്യ പാരമ്പര്യവും പൗരസ്ത്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. പക്ഷെ വേദശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഇവരൊരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. കാരണം പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയോ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ഇവർക്ക് ഇല്ല. പിന്നെ സഭയുടെ പുരാതന പാരമ്പര്യത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. ഇവർ വേദപുസ്തകം മാത്രമാണ്, അതായത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വേദപുസ്തകം മാത്രമാണ് ഇവരുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടം. പിന്നീട് ഇവർ 66 പുസ്തകങ്ങൾ മാത്രമുള്ള വേദപുസ്തകത്തെയാണ് ഇവരുടെ ഭരണഘടനയിൽ ആ വ്യവസ്ഥ അവർ ചെയ്തിട്ടുണ്ട്, അതാണ് അവർ അംഗീകരിക്കുന്നത്. അങ്ങനെ സഭ 1889 റോയൽ കോടതി വിധിയെ തുടർന്ന് മലങ്കര സഭയിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് മാർത്തോമക്കാർ. പക്ഷെ അവരോട് നമുക്കിന്ന് കുർബാന ഐക്യവും നമുക്കില്ല. കുർബാന ഐക്യം നമ്മൾ അവരോട് ഇല്ലാത്തതിൻ്റെ കാരണം വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന തിയോളജിക്കൽ നമ്മുടെ ഫെയ്ത്ത് അല്ല അവർക്കുള്ളത്. അത് പ്രൊട്ടസ്റ്റന്റ് ആശയത്തിലേക്ക് അവർ പോയി. അത് നമ്മളുടെ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ
അവരതിനെ സിയോൻ മാളികയിലെ കർത്താവ് അർപ്പിച്ച തിരുവത്താഴത്തിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് അവർ അപ്പം അപ്പമായും വീഞ്ഞ് വീഞ്ഞായും കഴിച്ച് അത് അതിൻ്റെ ഓർമ്മയെ അനുഷ്ഠിക്കുന്നു. നമ്മളങ്ങനെയല്ല. നമ്മളും റോമാസഭയും പുരാതന ഓർത്തഡോക്സ് സഭകളും അന്ത്യോക്യ ഈ റോമാസഭയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് വിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളുകയും വിശ്വാസ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള അർത്ഥതലങ്ങളിൽ അതിനെ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ആയതുകൊണ്ടാണ് അവരോട് ആ തരത്തിൽ നമുക്ക് കുർബാന ഐക്യം ഇല്ലാത്തത്. ഇത് ഈ സഭ ഉണ്ടായിട്ട് 131 വർഷങ്ങളിൽ നിന്ന് 2020 1889 എന്ന് പറയുമ്പം 131 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വേർപെട്ട് പ്രൊട്ടസ്റ്റന്റ് ആശയത്തിലേക്ക് പോയ കൂട്ടമാണ് ഇന്ന് നമ്മൾ കാണുന്ന മാർത്തോമ സഭ. ഇതാണ് ഒന്നാമത്തെ കൂട്ടരുടെ അവരെ അത് ബാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വിവരണം. രണ്ടാമത്തേത് ഇതിന് ചരട് വലിച്ച അന്ത്യോക്യ പാത്രികീസാണ്. അന്ത്യോക്യ പാത്രികീസിന് ഈ റോയൽ കോടതി വിധി ഒരു വലിയ പ്രഹരമായിരുന്നു. കാരണം അദ്ദേഹം ശ്രമിച്ചത് മുഴുവൻ മലങ്കര സഭയുടെ ഭരണപരമായ അധികാരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മലങ്കരം എത്ര പോലത്തായാൽ മാത്രം നിക്ഷിപ്തമായിരിക്കുകയാണ് എന്ന് റോയൽ കോടതി വിധി പറഞ്ഞു. അതുപോലെ ഭരണപരമായ കാര്യങ്ങളിൽ പാത്രികീസിന് യാതൊരു അധികാരവും ഇല്ല എന്നും പാത്രികീസിന് ആത്മീയ അധികാരം ഇവിടെ ഉണ്ട് എന്നും വിധി പറഞ്ഞു. അതാണ് പാത്രികീസിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു നേട്ടം ഈ വിധിയിൽ. കാരണം അതുവരെ ഇവിടുത്തെ എന്ത് ആത്മീയ നമുക്ക് ആരോട് വേണമെങ്കിലും ഏത് സഭയോട് വേണമെങ്കിലും ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് ബന്ധപ്പെടാം. എന്നാൽ അന്ത്യോക്യ പാത്രികീസിന് മലങ്കരയിൽ ഒരു ആത്മീയ ബന്ധമുണ്ട് എന്ന് ഈ റോയൽ കോടതി വിധിയിലൂടെ അവർക്ക് അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ഇത് കിട്ടി. എന്നാൽ മറുഭാഗത്ത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു ഭരണപരമായ അധികാരത്തിലേക്ക് ഉള്ള പൂർണ്ണമായ ഒരു ഫുൾ സ്റ്റോപ്പ് ആ വിധിയിലൂടെ ഉണ്ടായി. ആയതുകൊണ്ട് പാത്രികീസിന് ഈ വിധി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ അധികാരം ഈ പട്ടംകുടയിലും വിശുദ്ധ മൂറോൻ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ മൂറോൻ ഗൂദാശയും മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള മെത്രാപ്പൊലിത്തമാരെ വാഴിക്കുന്നതിലും മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരം ആത്മീയ അധികാരമായിട്ട് മാത്രം മാറി. ഇതാണ് അന്ത്യോക്യ പാത്രികീസിന് ഈ വിധിയിൽ നിന്ന് ഉണ്ടായ അതിൻ്റെ കോൺസിക്വൻസ്. മൂന്നാമത്തേത് ഈ കേസ് കൊടുത്ത ജോസഫ് മാർ ഡിവനാസിയോസ് പുലിക്കോട്ടിൽ തിരുമേനി മലങ്കര മെത്രാപ്പോലിത്തയായ തിരുമേനിക്ക് ഈ അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഇതെങ്ങനെയാണ് ഈ വിധി ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ വിധിയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി, മലങ്കര സഭയിലെ എല്ലാ അധികാരങ്ങളും മലങ്കര മെത്രാപ്പോലിത്തയുടേതാണ്. അത് അൺക്വസ്റ്റിനബിളായിട്ട് അത് പ്രൂവ് ചെയ്തു. അതിനു മുമ്പ് തന്നെ അത് പ്രൂവ് ചെയ്യപ്പെട്ടതാണ് മലങ്കര മെത്രാപ്പോലിത്തയ്ക്കാണ് ഇവിടുത്തെ അധികാരം. എന്നാൽ ആരാണ് യഥാർത്ഥ മലങ്കര മെത്രാപ്പോലിത്ത എന്നുള്ളതാണ് റോയൽ കോടതിയിൽ ഇത് വന്നത് പരിശോധിക്കപ്പെട്ടത്. അത് മലങ്കര മെത്രാപ്പോലിത്ത എന്ന് വന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ അല്ലെങ്കിൽ മലങ്കര പള്ളി പ്രതിപുരുഷ യോഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആള് തന്നെയാണ് എന്ന് വിധിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഇനി ഡിസ്പ്യൂട്ട് ഇല്ല. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രയാസം മലങ്കരയിലെ നേതൃത്വത്തിന് ഈ വിധിയിൽ നിന്നുണ്ടാകുന്നത് ആത്മീയ പാത്രികീസിലേക്ക് നിക്ഷിപ്തമായ ആത്മീയ അധികാരമാണ്. ആയതുകൊണ്ട് ഇനിയും ഈ പറയുന്ന മേൽപ്പെട്ട സ്ഥാന ചടങ്ങും അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാരോഹണവും അതുപോലെ വിശുദ്ധ മൂറോൻ ഗൂദാശയും ഇനി ഭാവിയിൽ പാത്രികീസ് ഇത് വെച്ച് വിലപേശു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഡിവനാശിയോസ് സഞ്ചാമനും മലങ്കര സഭയുടെ നേതൃത്വവും മനസ്സിലാക്കി. ആയതുകൊണ്ട് അവർ അത് ഏകപക്ഷികമായിട്ടൊരു തീരുമാനം എടുത്ത് മലങ്കര സഭയ്ക്ക് അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് പാത്രികീസ് സ്വമേധയാ ആ ഒരു സന്മനസ് കാണിക്കണം എന്നുള്ള തലത്തിൽ പാത്രികീസുമായിട്ട് ബന്ധപ്പെടുന്നു. പ്രത്യേകിച്ചും ഇലഞ്ഞിക്കൽ ഇ ജെ ജോൺ വക്കീല് പിന്നെ കോനാട്ട് മാത്തൻ മൽപ്പാന് ഇവരൊക്കെ നിരന്തരമായിട്ട് പാത്രികീസുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കുന്നത് ഒരു കാരണവശാലും ഈ അധികാരം മലങ്കരയിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് അദ്ദേഹം ആ ഒരു ഒരു സ്റ്റാൻഡാണ് എടുത്തുകൊണ്ട് ആദ്യം മുതലേ എടുത്തിരുന്നത്. അപ്പോഴേക്കും പാശ്ചാത്യ സുറിയാനി സ്വഭാവിജ്ഞാനിയും മലങ്കരയിൽ ഉറച്ചു എന്നുള്ളതാണ് ഒരു സത്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
നിയമസംഹിതയായിട്ട് മാറിയത് ഹൂദായ കാനോനാണ്. ഹൂദായ കാനോന്റെ ക്രമപ്രകാരം പാത്രിർക്കീസിനോ മഫ്രിയാനയ്ക്കോ മെട്രാപൊലിത്തായ്ക്കോ മറ്റൊരാൾക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്നതിനും വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുന്നതിനും അധികാരമുണ്ട്. ഹൂദായ കാനോനനുസരിച്ച് ഒരു മെത്രാപൊലിത്തായ്ക്ക് മറ്റൊരു മെത്രാപൊലിത്തായെ വാഴിക്കാം, മെത്രാപൊലിത്തായ്ക്ക് വിശുദ്ധ മൂറോൻ കൂതാശ നടത്താം. ഇനി അതെല്ലാം മഫ്രിയാന, മഫ്രിയാന എന്നുള്ള പദം നമ്മളെവിടെയോ ചർച്ച ചെയ്തിട്ടുണ്ട്, ഏതോ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ത്യോ ബാബിലോണിൽ അല്ലെങ്കിൽ പേർഷ്യയിൽ ഡെവലപ്പ് ചെയ്തു വന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവിന് പരമാധ്യക്ഷന് കാതോലിക്ക എന്ന സ്ഥാനമായിരുന്നു. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ ഈ സഭ, ഈ പേർഷ്യൻ സഭ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് ചാഞ്ഞപ്പോൾ അവിടുത്തെ നിലനിന്നിരുന്ന ഒരു ചെറിയ ശതമാനമായ യാക്കോബായ അല്ലെങ്കിൽ അന്ത്യോക്യ വിശ്വാസത്തിൻ്റെ തുടർച്ചക്കാരായിട്ടുള്ളവർക്ക് വേണ്ടി മറ്റൊരു കാതോലിക്കയെ അവിടെ വാഴിച്ചു. ആ കാതോലിക്കയുടെ പേരാണ് മഫ്രിയാന എന്നുള്ള സ്ഥാനം, അതാണ്. അപ്പോൾ ആ മഫ്രിയാനയേറ്റോ കാതോലിക്കയേറ്റോ മലങ്കരയിലേക്ക് കൊണ്ടുവന്ന് ഈ സഭയ്ക്ക് പൂർണ്ണമായ ആത്മീയ അധികാരം, കാരണം ഹൂദായ കാനൂനിൽ മൂറോം കൂതാശയും മെത്രാ സ്ഥാനാഭിഷേകം നടത്തുന്നതിനുള്ള അധികാരം ഒന്നിൽ പാത്രികീസിനാണ്, അല്ലെങ്കിൽ മഫ്രിയാന കാതോലിക്കായിക്കാണ്, അല്ലെങ്കിൽ ഒരു മെത്രാപൊലിത്തായിക്കാണ്. അപ്പോൾ ഇവിടുത്തെ മെത്രാപൊലിത്തേക്ക് അത് ചെയ്യാം. എന്നാൽ ഏകദേശം 100 വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ ഒരു മെത്രാപൊലിത്ത ഈ ചടങ്ങ് ചെയ്യുന്നതിനെ അന്ത്യോക്യ പാത്രികീസ് വിലക്കിയിരുന്നു, അല്ലെങ്കിൽ അവർ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യവും നിലവിൽ നിൽപ്പുണ്ട്. ആയതുകൊണ്ട് ആണ് പാത്രികീസ് ബാവായെ മലങ്കരയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് മലങ്കര സഭയെ ഈ ആവശ്യഘട്ടങ്ങളിലൊക്കെ സഹായിച്ചു എന്ന് സഹായിക്കുവാൻ മനസ്സ് കാണിച്ചിട്ടുള്ള ഈ അന്ത്യോക്യ സഭയോട് ആ ഒരു തലത്തിൽ ക്രിസ്തീയമായ സ്നേഹത്തോടും സൗഹൃദത്തോടും ബഹുമാനത്തോടും കൂടെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് മലങ്കര സഭ ശ്രമിച്ചത്. എന്നാൽ നമ്മൾക്ക് അന്നു മുതലേ പരിചയമുള്ള അവരുടെ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. അതാണ് പിന്നീടുള്ള പല തുടർന്നുള്ള പ്രശ്നങ്ങളുടെയൊക്കെയും കാരണമായിട്ട് വരുന്നത്. പരിശുദ്ധ ഇഗ്നാത്യോസ് പത്രോസ് തൃതീയൻ ബാവ തിരുമേനി ആദ്യമായി മലങ്കരയിലേക്ക് എത്തിയ പാത്രികീസ് ബാവ, അദ്ദേഹത്തിൻ്റെ കാലം മുഴുവനും അദ്ദേഹം കാലം ചെയ്യുന്നത് 1894-ലാണ്. ഈ 89-ലെ റോയൽ കോടതി വിധിക്ക് ശേഷവും അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം നമ്മളീ പറഞ്ഞ ആഗ്രഹത്തോട് അദ്ദേഹം യോജിക്കുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശേഷം, അദ്ദേഹം കാലം ചെയ്ത ശേഷം അന്ത്യോക്യയിൽ പാത്രികീസായി വരുന്നത് 1895-ലെ അബ്ദേദ് മിശിഹ പാത്രികീസാണ്. അബ്ദേദ് മിശിഹ പാത്രികീസിന് 10 വർഷക്കാലമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. അത് കാരണം 10 വർഷമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലം, അദ്ദേഹത്തിന് 10 വർഷം മാത്രമേ ഈ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. 1895 മുതൽ 1905 വരെയുള്ള 10 വർഷമാണ്. ഈ 10 വർഷം കൊണ്ട് അബ്ദേദ് മിശിഹ പാത്രികീസിൻ്റെ കാലത്ത് ആണ് ഏറ്റവും വലിയ ക്രിസ്തീയ പീഡനം, മതപീഡനം സുറിയ ഇവിടെ ഈ ടർക്കിയിൽ ഉണ്ടാകുന്നത്. ഈ അന്ത്യോക്യ എന്ന് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ അത് ഓട്ടോമൻ എംപയറാണല്ലോ പിന്നീട് ടർക്കിയായിട്ട്, അല്ലെങ്കിൽ തുർക്കി എന്നാണ് വിളിക്കുന്ന ടർക്കിയാകുന്നത്. അപ്പോൾ ടർക്കി ഇസ്ലാമിക് കൺട്രിയാണ്, യൂറോപ്പിലെ ഏക ഇസ്ലാമിക് രാജ്യമാണ് ടർക്കി. അതുപോലെ തന്നെ ടർക്കിയുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമ്മൾ വിശുദ്ധ സഭ ചരിത്രത്തിലൊക്കെ കാണുന്ന കോൺസ്റ്റാന്റിനോപ്പിളാണ് ഈ പിന്നീട് ഈസ്റ്റാംബൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അതുപോലെ കുസ്തന്തിനോപോലീസ് എന്ന് പറയുന്ന രാജ്യമാണ് ഇന്നത്തെ ടർക്കി. അവിടുത്തെ ബൈസന്റീനിയൻ രാജാക്കന്മാരുടെ രാജകീയ സ്ഥാനാരോഹണം വരെ നടന്നതാണ് ഹഗിയ സോഫിയ എന്ന് പറയുന്ന കത്തീഡ്രൽ. അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ 1500 വർഷങ്ങളോളം പഴക്കമുള്ള ദേവാലയമാണ്. അതാണല്ലോ ഈ അടുത്ത സമയത്ത് 3 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ തുർക്കി സുൽത്താന് അദ്ദേഹം അത് മോസ്കായി, മുസ്ലിം ദേവാലയമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു എന്ന് നമ്മളിപ്പോൾ കേൾക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. 1500 വർഷങ്ങളോളം അത് ഓർത്തഡോക്സോ സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പിന്തുടർച്ചയായിരുന്നു ആ പരിശുദ്ധ ദേവാലയം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇന്നത്തെ ഇത്രയും വലിയൊരു ഡെമോക്രാറ്റിക് വാല്യൂസ് നിലനിൽക്കുന്ന ഒരു ലോകത്ത് പോലും
ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മടിയില്ലാത്ത ആളുകൾ, മടിയില്ലാത്ത ഒരു ഇസ്ലാമിക് ഭരണകൂടം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒക്കെ ഉണ്ടായ മതപീഡനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അധികമായിട്ടുള്ള വേദനാജനകമായ സംഭവങ്ങളാണ്. അന്ന് ഏകദേശം ടർക്കിയുടെ 30% ക്രിസ്ത്യാനികളായിരുന്നു, ഓർത്തഡോക്സോ ക്രിസ്ത്യാനികളായിരുന്നു, സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു, നമ്മുടെ അന്ത്യോക്കിയ സഭയുടെ കേന്ദ്രമാണ്. അവരെ മുഴുവനായിട്ട് കൊന്നൊടുക്കി, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി, അനേകം ആളുകൾ രാജ്യം വിട്ട് പലായനം ചെയ്തു പോയി, ബാക്കിയുള്ളവരെ ഒക്കെ നിർബന്ധമായിട്ട് മുസ്ലിങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇന്ന് അന്ത്യോക്യ എന്ന് പറയുന്ന, നമ്മൾ ചരിത്രപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ത്യോക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ല. ആ സ്ഥലം മുഴുവൻ, അവിടുത്തെ പള്ളികൾ മുഴുവൻ പിടിച്ചെടുത്തു, അതെല്ലാം ഇസ്ലാം മോസ്കുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇപ്പം ഇന്നത്തെ അന്ത്യോക്യ പാത്രിക്കിസ് തിരുവൻസ് അവിടെ നിന്ന് മാറി ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്ത്, അതിനെ തൊട്ടടുത്ത് കിടക്കുന്ന ലെബനോൻ ദേശത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അദ്ദേഹം താമസിക്കുന്നത് പോലും. അന്ത്യോക്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ലാൻഡ് ഇന്ന് സഭയുടെ, ക്രിസ്തീയ സഭയുടെ ഭാഗമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന തുർക്കി സുൽത്താൻ, അദ്ദേഹം അധികാരത്തിൽ വരുന്ന കാലത്ത് വലിയ മതപീഡനം ഉണ്ടാകുന്നു. അന്ന് പാത്രിക്കീസ് ആയിരിക്കുന്ന അബ്ദേദ് മിശിക പാത്രിക്കീസിൻ്റെ കുടുംബം പോലും, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ ഈ വലിയ ഈ പറയുന്ന ക്രൈസ്തവ മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു പോയി. അങ്ങനെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ പോലും മരിച്ചു വീണപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പരിശുദ്ധ പിതാവാണ് അബ്ദേദ് മിശിക പാത്രിക്കീസ്. അദ്ദേഹം കുറച്ചു നിന്നു, എന്നിട്ടും അദ്ദേഹം തുർക്കി സുൽത്താൻ്റെ താളത്തിന് തുള്ളാതെയും അദ്ദേഹം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതെ സഭയെ നയിക്കണം എന്നുള്ളത് ചെയ്യാതെയൊക്കെ ധൈര്യപൂർവ്വം അദ്ദേഹം സഭയെ നയിച്ചു. ആയതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറബി പാരമ്പര്യത്തില് അവർക്ക് പരിചയമുള്ളൊരു കാര്യമാണ്, ഈ സുൽത്താന് ഇഷ്ടപ്പെടാത്ത ഒരു പാത്രിക്കീസ് വന്നാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടു തടങ്കില്ല, ഇവിടെ ഇരുന്നോ, ഇവിടെ തന്നെ ജീവിച്ചാൽ മതി, ഇനിയും പരിക്കൊന്നും വേണ്ട. ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അതായത് ഈ സുൽത്താൻമാർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പാത്രിക്കീസായിട്ട് അവരങ്ങ് അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഈ പത്രോസ് ശ്രദ്ധയൻ ബാവ ഇവിടെ വന്ന് പാലക്കുന്ന് തിരുമേനിയൊക്കെ മുടക്കുമ്പോഴൊരു ഒരു വേദനയില്ല, തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മഹാപരിശുദ്ധനെ വട്ടശ്ശേരി തിരുമേനിയൊക്കെ മുടക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിനൊരു വലിയ നമ്മൾ കാണുന്ന ഹൃദയഭാരമോ അത്രമാത്രം അർത്ഥ തലങ്ങളോ ഒന്നും ഒരുപക്ഷെ അവർക്കില്ലായിരിക്കാം. ആയതുകൊണ്ട് മുടക്കെന്ന് പറയുന്നത് ഒരു സസ്പെൻഡ് ചെയ്യുന്നത് പോലെ, ഒരു കാര്യം കണ്ടു പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അധികാരിയെ എതിർക്കുന്നെങ്കിൽ മുടക്കും എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ആയതുകൊണ്ടാണ് പരിശുദ്ധനായ അബ്ദേദ് മിശിക പാത്രിക്കീസിനെ മുസ്ലിമായ തുർക്കി സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഫർമോൻ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം മറ്റൊരു മെത്രാപ്പൊലിത്തയെ, അതായത് ഈ മുസ്ലിം ഭരണാധികാരിയെ പിന്താങ്ങുന്ന ഒരു ഒരു മറ്റ് ഒരു ഒരു മെത്രാപ്പൊലിത്ത, എന്നാൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അവിടെ ഈ അന്ത്യോക്യയില് നമ്മുടെ ഇവിടെയുള്ള, ഇവിടെ നമുക്കിപ്പം റോമാ സഭയുടെ രണ്ട് റീത്തുകൾ നമ്മിൽ നിന്ന് വിരിഞ്ഞുപോയ രണ്ട് റീത്തുകളുണ്ട്. ഒന്ന് സീറോ മലബാർ എന്ന് പറയുന്ന റീത്തും മറ്റൊന്ന് സീറോ മലങ്കര എന്ന് പറയുന്ന റീത്തും. ഈ രണ്ട് റീത്തുകളുണ്ട്, രണ്ടും തമ്മിൽ നിന്ന് പോയിട്ടുള്ളവര് എന്ന് പറഞ്ഞതുപോലെ അന്ത്യോക്യ സഭയുടെ ഭാഗത്ത് നിന്ന് പാത്രിക്കീസുമായിട്ട് ചേർന്ന് പോകാതെ മാറി പോയിട്ടുള്ള ഇന്ന് 6 പാത്രിക്കീസുമാർ അന്ത്യോക്യയിലുണ്ട്. അന്ത്യോക്യയുടെ പാരമ്പര്യത്തിൽ 6 പാത്രിക്കീസുമാർ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന റോമാ സഭയുടെ വിശ്വാസത്തിൻ്റെ കീഴിൽ നിന്നിരുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലിത്തയെ ഈ തുർക്കി സുൽത്താൻ പാത്രിക്കീസായിട്ട് ഓർഡർ കൊടുത്ത് അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ഈ 1906 1895 മുതൽ 1905 വരെ അബ്ദേദ് മിശിക പാത്രിക്കീസ്. അബ്ദേദ് മിശികയെ തന്നെയാണ് അബ്ദുൽ മിശിക പാത്രിക്കീസ് എന്ന് പറയുന്നതും അബ്ദേദ് തന്നെയാണ്. ഇനിയും ഇനി നമ്മൾ കാണുന്നത് 1906 മുതൽ 1915 വരെയുള്ള അബ്ദുള്ള പാത്രിക്കീസിൻ്റെ കാലഘട്ടമാണ്. അബ്ദുള്ള രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുള്ള രണ്ടാമൻ്റെ കാലത്ത് ഇവിടെ മലങ്കരയിൽ നമ്മളുടെ ആദ്യത്തെ 3 കക്ഷികളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ മലങ്കര മെത്രാപ്പൊലിത്ത ഇവിടെ ഈ അന്ത്യോക്യയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുപോയിട്ടുള്ള കാര്യങ്ങൾ
അതിന് കൃത്യമായിട്ടുള്ള ഒരു റാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ നിരന്തരമായിട്ടൊരു ബന്ധപ്പെടലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബന്ധപ്പെടുന്നത് ഈ അബ്ദുള്ള പാത്രകീശുമായിട്ടാണ്. അബ്ദുള്ള പാത്രകീശിൻ്റെ അടുക്കലേക്ക് ഇവിടെ നിന്ന് മലങ്കരയുടെ മൽപ്പാനായ വട്ടശ്ശേരിൽ ഈ മൽപ്പാനെ മലങ്കര അന്ത്യോക്കിയയ്ക്ക് പോകുന്നു. അവിടെ നിന്ന് അദ്ദേഹം പട്ടമേറ്റു. അദ്ദേഹം മെത്രാപ്പൊലിത്ത ആയി തിരികെ വരുന്നു. അദ്ദേഹം വട്ടശ്ശേരിൽ ദിവനാസിയോസ് ആറാമൻ, ദിവനാസി അഞ്ചാമന് ശേഷം ദിവനാസിയോസ് ആറാമൻ എന്നുള്ള പേരിൽ പട്ടമേറ്റു. ഇത് പട്ടമേറ്റ് മലങ്കരയിലേക്ക് തിരികെ എത്തി. ഇത് ഈ സെഷൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിതുവരെ പറഞ്ഞതിനകത്ത് അബ്ദേദ് മിശിക പാത്രകീസ് ബാവ സ്ഥാനത്യാഗം ചെയ്ത് അദ്ദേഹം വീട്ടുതടങ്കലിൽ അവിടെ കഴിയുന്നു. ഇപ്പോഴവിടെയുള്ള സുൽത്താൻ അംഗീകരിച്ചിട്ടുള്ള പത്രീസായിട്ടുള്ള അബ്ദുള്ള രണ്ടാമനുണ്ട്. ഈ അബ്ദുള്ള രണ്ടാമൻ്റെ ഇടപെടലാണ് മലങ്കര സഭയുടെ ചരിത്രത്തിലെ അടുത്ത ഏറ്റവും വലിയ സങ്കീർണമായ ഒരു കാലഘട്ടം. കാരണം പത്രോസ് തൃതീയൻ ബാവ എങ്ങനെയാണ് മലങ്കര സഭയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാനായിട്ട് അദ്ദേഹം അതേ ഒരൊറ്റ വാഞ്ചയോടുകൂടെ ഒറ്റ ആഗ്രഹത്തോടുകൂടെ എല്ലാ ഇൻ്റർഫിയറൻസുകളും എല്ലാ ഇടപെടലുകളും അതിനകത്ത് മറ്റൊരു സമവാക്യമോ സമവായമോ ഇല്ലാതെ ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചിന്തയോടുകൂടെ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഉള്ള ഒരു പ്രവർത്തനമാണ് പത്രോസ് തൃതീയൻ ബാവയിൽ നമ്മൾ കാണുന്നത്. എങ്കിൽ അതുപോലെ തന്നെയാണ് ഇനിയും ഈ അബ്ദേദ് മിശിഹായ്ക്ക് ശേഷം വരുന്ന അബ്ദുള്ള പാത്രകീശിൻ്റെ കാലത്ത് മലങ്കര സഭയ്ക്ക് ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് തുടർന്നുള്ള സെഷനിൽ വട്ടശ്ശേരി തിരുമേനിയുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കും. 1908 മുതൽ 1934 വരെയുള്ള 26 വർഷമാണ് വട്ടശ്ശേരി തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്ത ആയിട്ട് മലങ്കര സഭയെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭയിലുണ്ടായ വലിയ സംഭവങ്ങൾ അത് ഓർക്കുവാനും അത് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് ഈ സെഷൻ ഇവിടെ കണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, ജേക്കബ് തോമസ് അച്ഛൻ.